അതിശയങ്ങളിൽ അതിശയവും നിഗൂഢതകളുടെ കേന്ദ്രവുമായ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ പോലും പേടിക്കുന്നതും സമുദ്രസഞ്ചാരികളുടെയും വൈമാനികരുടെയും പേടി സ്വപ്നവുമായ ദ ബർമുഡ ട്രയാങ്കിൾ. കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണൂ. ചരിത്രം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി ദുരൂഹതകളുടെ കേന്ദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ. ചെകുത്താൻ ട്രയാങ്കിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സമുദ്രഭാഗം സമുദ്രസഞ്ചാരികളുടെയും വൈമാനികരുടെയും പേടി സ്വപ്നമാണ്. നിരവധി വിമാനങ്ങളും കപ്പലുകളുമാണ് ഈ ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായത്. നിരവധി മനുഷ്യജീവനുകളാണ് ബർമുഡ ട്രയാങ്കിളിൽ പൊലിഞ്ഞത്. ബർമുഡയ്ക്കും പ്യൂട്ടോറിക്കയ്ക്കും ഫോർട്ട് ലോഡേലിനുമിടയ്ക്കുള്ള അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. ഇന്ത്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം വിസ്തൃതിയുള്ള സമുദ്രഭാഗമാണിത്. ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകളും ബോട്ടുകളും മുങ്ങുന്നതും വിമാനങ്ങൾ കടലിൽ പതിക്കുന്നതുമാണ് ബർമുഡ ട്രയാങ്കിളിനെ ദുരൂഹതകളുടെ സമുദ്രത്തിലെ ആസ്ഥാനമാക്കി മാറ്റിയത്. ക്രിസ്റ്റഫർ കൊളംബസ് മുതലുള്ള സമുദ്രയാത്രികർ ബർമുഡ ട്രയാങ്കിളിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ നിറഞ്ഞ കഥകളും വസ്തുതകളും പ്രചരിപ്പിച്ചിരുന്നു. സമുദ്രത്തിലെ ഈ ഭാഗത്തു നിന്നും അസ്വാഭാവിക വെളിച്ചങ്ങൾ കണ്ടെന്നും ദിശാസൂചികകൾ ദിശ കാണിക്കാൻ പരാജയപ്പെട്ടുമെന്നും പറയപ്പെടുന്നു. 1945 ഫ്ലൈറ്റ് 19 എന്ന വിമാനവും അതിൻ്റെ തിരോധാനവും അന്വേഷിച്ചു പോയ വിമാനങ്ങളും കാണാതായതോടെയാണ് ആധുനിക ലോകത്തിൻ്റെ ശ്രദ്ധ ബർമുഡ ട്രയാങ്കിളിലേക്ക് തിരിയുന്നത്. അന്ന് 27 മനുഷ്യരും 6 വിമാനങ്ങളുമാണ് ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായത്. റഷ്യൻ ഗവേഷക സംഘമാണ് ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹത കണ്ടുപിടിച്ചെന്ന അവകാശവാദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഭൗഭൗതിക പ്രത്യേകതകളാണ് ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകൾക്ക് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. സൈബീരിയ വേനൽക്കാലങ്ങളിൽ ഭീമൻ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നതിനും ഈ പ്രത്യേകതകളാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. അവർ പറയുന്ന പ്രത്യേകതകൾ ഇതാണ്: ബർമുഡ ട്രയാങ്കിളിന് കീഴിലെ സമുദ്രാന്തര ഭാഗത്ത് മീഥേൻ നിക്ഷേപം വലിയ തോതിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മീഥേൻ ഗ്യാസ് സമുദ്രാന്തര ഭാഗത്ത് നിന്നും നിരന്തരം മുകളിലേക്ക് പ്രവഹിക്കുകയും വലിയ തോതിൽ ഗ്യാസ് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നതും വെള്ളം തിളക്കുന്നത് പോലുള്ള അവസ്ഥയ്ക്കും കാരണമാകപ്പെടാറുണ്ട്. അതോടെ കപ്പലുകൾക്കും ബോട്ടുകൾക്കും പൊന്തിക്കിടക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. മീഥേൻ പ്രവാഹം അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതോടെ വിമാനങ്ങൾക്ക് തുള്ളനില നഷ്ടമാകുകയും കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. എന്തുമായിക്കോട്ടെ, അനേകം പേരുടെ ജീവനും ഒത്തിരിയൊത്തിരി വിമാനങ്ങളും കപ്പലുകളും നഷ്ടപ്പെട്ട ബർമുഡ ട്രയാങ്കിൾ ഇന്നും ഒരു യാദൃശ്ചികമായ തന്നെ മനുഷ്യർക്കിടയിൽ സ്ഥിതി കൊള്ളുന്നു.